ആ ഹലോ, എന്തൊക്കെയാ വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? നമ്മൾ കോഴിക്കോട് ബീച്ചിലെത്തി നിൽക്കുന്നത്. ഇന്ന് കോഴിക്കോടിനെ സംബന്ധിച്ചും ഈ ബീച്ചിനെ സംബന്ധിച്ചുള്ള ഒരു ചെറിയ ഇൻഫർമേഷൻ ആണ് നിങ്ങളിലേക്ക് ഞാൻ പാസ് ചെയ്യാൻ പോകുന്നത്. ഇന്നിപ്പോൾ നമ്മൾ ബീച്ചിലേക്കായിട്ട് വന്നതല്ല, ഇതുവഴി വേറെ വഴിക്ക് പോവുകയാണ്. അപ്പോഴാണ് നമ്മൾ ഈ ബീച്ചിലേക്കൊന്ന് കയറി വീഡിയോ എടുത്തത്. ഇതുവഴിയൊക്കെ പോകുമ്പം ബീച്ച് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല, കാരണം അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെ മലപ്പുറം ജില്ലക്കാർക്കും കോഴിക്കോട് ജില്ലക്കാർക്കും അതേപോലെ എല്ലാ ജില്ലക്കാർക്കും കോഴിക്കോട് ബീച്ച് സുപരിചിതമാണ്. അപ്പോൾ ബീച്ചിനെ സംബന്ധിച്ചുള്ള വീഡിയോകളും അതേപോലെ കാഴ്ചകളും ഫോട്ടോകളൊക്കെ നിങ്ങൾ പലപ്പോഴും കണ്ടതാണ്. എന്നാൽ പോലും ഇത് സംബന്ധിച്ചുള്ള കോഴിക്കോടിൻ്റെ ചരിത്രങ്ങളോ അല്ലെങ്കിൽ ബീച്ചിൻ്റെ ചെറിയൊരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് പാസ് ചെയ്യാന്നുള്ള ഉദ്ദേശത്തിൽ മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം ഇത് ധാരാളം തവണ ഇവിടെ വന്നവരും ഇവിടെ ഇരിക്കുന്നവരും കാഴ്ചകൾ കണ്ടു മടങ്ങിപ്പോകുന്നവരൊക്കെ ഉണ്ട് പല ആവശ്യങ്ങൾക്കായി. കാരണം കോഴിക്കോട് ബീച്ച് എന്ന് പറയുന്നത് ഈ പൊതുയോഗങ്ങൾ സമ്മേളനങ്ങളൊക്കെ നടത്താൻ അറിയപ്പെട്ട ഒരു സ്ഥലം കൂടിയാണ്. അത് പഴയ കാല സ്ഥലങ്ങളിൽ കുറേ മുന്നേ തന്നെ അതിനു വേണ്ടി ഈ കോഴിക്കോട് ബീച്ച് അറിയപ്പെട്ട ഒരു സ്ഥലം കൂടിയാണ്. നമ്മൾ കോഴിക്കോടിനെ സംബന്ധിച്ച് പറയുമ്പോൾ 100 വർഷം മുമ്പ് കോഴിക്കോട് നഗരത്തിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത് വലിയങ്ങാടി എന്ന് പറയുന്ന ഒരു സ്ഥലമായിരുന്നു. അവിടെ ആ വലിയങ്ങാടി കേന്ദ്രീകരിച്ചായിരുന്നു വാണിജ്യ വ്യവസായങ്ങളൊക്കെ നടന്നിരുന്നത്. പിന്നെ 1970കളിൽ മാനാഞ്ചിറ ഭാഗത്തേക്ക് അതിൻ്റെ പ്രവർത്തനം വ്യാപിച്ചു. 1980 ആയപ്പോഴേക്ക് ഈ പറയുന്ന വാണിജ്യ വ്യവസായങ്ങളൊക്കെ കോഴിക്കോട് മാവൂർ റോഡ് പരിസരത്തേക്ക് വ്യാപിക്കുകയായിരുന്നു. 2010 ആയപ്പോഴേക്ക് കോഴിക്കോട് ഈ കാണുന്ന രീതിയിൽ വളരെ വികസിക്കുകയും എല്ലാ രീതിയിലും അത് വികസനം വരികയും ചെയ്തു. ഈ മാനാഞ്ചിറ എന്ന് പറയുമ്പോൾ മാനാഞ്ചിറൻ്റെ ചരിത്രവും അതുപോലെ കാര്യങ്ങളൊക്കെ വിശാലമാണ്. 14-ാം നൂറ്റാണ്ടിൽ കോഴിക്കോട്ടെ ഭരണാധികാരി, അതായത് സാമൂതിരി മന വിക്രമയാണ് ഈ മാനാഞ്ചിറ സ്ക്വയർ അന്നുണ്ടാക്കിയത്. പിന്നെ ഈ മൈസൂർ ഭരണാധികാരി ടിപ്പു സുൽത്താൻ്റെ കാലത്ത് സെയ്ദ് ജിഫിരി അവർക്ക് ഇത് സമ്മാനമായി നൽകുകയും ചെയ്തു. ഇവിടെ പഴയ കാലങ്ങളിൽ വാണിജ്യ കേന്ദ്രമായതുകൊണ്ട് വാഹനങ്ങളായി ഉപയോഗിച്ചിരുന്ന ചരക്ക് വാഹനങ്ങളായി ഉപയോഗിച്ചിരുന്ന കുതിരകൾ, ഇങ്ങനെയുള്ള മൃഗങ്ങൾക്കൊക്കെ കുളിപ്പിക്കാനും അവർക്കുള്ള വെള്ളത്തിന് വേണ്ടിയും ഒരു ഉദ്ദേശമായിരുന്നു ഈ മാനാഞ്ചിറ സ്ക്വയർ ഉണ്ടാക്കിയെന്നും അങ്ങനെയും ചരിത്രങ്ങളിൽ കാണുന്നുണ്ട്. ഏതായിരുന്നാലും ഈ മാനാഞ്ചിറ സ്ക്വയർ ഇപ്പോൾ, അതായത് 19-ാം നൂറ്റാണ്ടിൽ കോഴിക്കോട് മുനിസിപ്പൽ തീരുമാനപ്രകാരം ഇത് കുടിവെള്ളത്തിന് മാത്രം ഉപയോഗിക്കണം, വിനോദ കാര്യങ്ങൾക്കും അതുപോലെ കുളിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഉപയോഗിക്കരുത്. കോഴിക്കോടിൻ്റെ ജലസ്രോതസ്സുകളിൽ വളരെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയ ഒരു സ്ഥലം കൂടിയാണ് മാനാഞ്ചിറ. പക്ഷേ മഴക്കാലത്ത്, അതായത് ജല പരിശോധനയിൽ മഴക്കാലങ്ങളിൽ ഈ മാനാഞ്ചിറ സ്ക്വയറിലെ വെള്ളം ധാരാളം ബാക്ടീരിയകൾ കൊണ്ട് നിറഞ്ഞതാണെന്നുള്ള പഠനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മഴക്കാലത്ത് ഇത് ഉപയോഗിക്കാൻ പാടില്ല അല്ലെങ്കിൽ ഉപയോഗിക്കരുത് എന്നൊക്കെ ഒരു ആരോഗ്യ വിദഗ്ധർ പറഞ്ഞതായിട്ട് അല്ലെങ്കിൽ പിന്നെ കൽപ്പനയുള്ളതായിട്ട് നമ്മൾ അറിവിലുണ്ട്. നമുക്ക് കാലിക്കറ്റ് ബീച്ചിലേക്ക് തന്നെ വരാം. കാലിക്കറ്റ് ബീച്ച് അല്ലെങ്കിൽ കോഴിക്കോട് ബീച്ച് എന്ന് പറയുന്നത് കോഴിക്കോട് സിറ്റിയുടെ പടിഞ്ഞാറ് ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. അങ്ങാടിയിൽ നിന്ന് അല്ലെങ്കിൽ സിറ്റിയിൽ നിന്ന് 4-5 മേൽപ്പാലങ്ങൾ വഴി അല്ലെങ്കിൽ റോഡുകൾ വഴി പല 4 ഭാഗത്തൂടെയും ഈ ബീച്ചിലേക്ക് എത്താൻ കഴിയും. ഏത് ജില്ലക്കാർക്കും വളരെ വേഗത്തിൽ വാഹന സൗകര്യമുള്ള ഒരു സ്ഥലമാണ് കോഴിക്കോട് ബീച്ച്. പൊതുയോഗങ്ങൾ കൊണ്ട് അറിയപ്പെട്ട അല്ലെങ്കിൽ ധാരാളം പൊതുയോഗം നടക്കുന്ന സമ്മേളനങ്ങൾ നടക്കുന്ന സ്ഥലമാണിത്. 1934 അതായത് ഈ കോഴിക്കോട് ബീച്ച് റോഡ് എന്നാണ് പറയപ്പെടുന്നത്. ഈ ഇങ്ങോട്ടുള്ള പിന്നെ പ്രധാനപ്പെട്ട റോഡിന് ബീച്ച് റോഡ് എന്നാണ് പറയപ്പെടുന്നത്. അതേസമയം അതിന് ശേഷം ഗാന്ധി റോഡ് എന്നും അതിന് പേര് വന്നു. ഗാന്ധി റോഡ് പേരാണ് കാരണം 1934 ഗാന്ധി കോഴിക്കോട് സന്ദർശിച്ചതിന് ശേഷമാണ് 34 ഇത് ഈ ബീച്ച് റോഡിന് ഗാന്ധി റോഡ് എന്ന് നാമകരണം ചെയ്തത്. അപ്പോൾ ഈ എ എം റേഡിയോ അടക്കം റേഡിയോ പിന്നെ സംപ്രേഷണ നിലയമടക്കം ഈ ബീച്ചിൻ്റെ പരിസരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഈ കോഴിക്കോട് ബീച്ചുമായി ബന്ധപ്പെട്ട് ധാരാളം ബീച്ചുകൾ വേറെയുണ്ട്. അതിൻ്റെ ഭാഗങ്ങൾ ശാഖകളായിട്ട് കുറേ ബീച്ചുകളുണ്ട്. പയ്യാനക്കൽ ബീച്ച്, അതായത് മാറാട് ബീച്ച്, കല്ലായി ബീച്ച്, കുറ്റിച്ചിറ, അതേപോലെ വെള്ളിയിൽ സൗത്ത് ബീച്ച്, പുതിയാപ്പ തുടങ്ങിയ സ്ഥലങ്ങളെല്ലാം ഈ കോഴിക്കോട് ബീച്ചിൻ്റെയുമായി ബന്ധപ്പെട്ടുള്ള ബീച്ചുകളാണ്. ദിനം പ്രതി സന്ദർശകർ കൂടിക്കൂടി വരുന്ന, ഏറ്റവും കൂടുതൽ സന്ദർശകർ വരുന്ന ഒരു ബീച്ച് കൂടിയാണ് കോഴിക്കോട് ബീച്ച് എന്ന് പറയാം. കാരണം എല്ലാ ദിവസവും ഇവിടെ ആളൊഴിവില്ലാതെ വളരെ തിരക്ക് പിടിച്ച ഒരു സ്ഥിതിവിശേഷമാണ് ഈ ബീച്ചിലെത്തി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നത്. സ്കൂളില്ലാത്ത ദിവസങ്ങൾ അതുപോലെ ഹോളിഡേയ്സുകളെല്ലാം
ബീച്ചിലേക്ക് വരാൻ പോലും കഴിയാത്ത രീതിയിൽ വളരെ റഷായ ട്രാൻസ്പോർട്ട് വളരെ ബുദ്ധിമുട്ടാവുന്ന ഒരു അവസരം കൂടി ഉണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി ചൈൽഡ് പാർക്ക്, ലയൺ മ്യൂസിയം, വലിയവർക്ക് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പല വിനോദങ്ങളും, ഒട്ടക സവാരി തുടങ്ങിയ കാര്യങ്ങളെല്ലാം ബീച്ചിൽ അവൈലബിൾ ആണ്. വൈകുന്നേര സായാഹ്നങ്ങൾ മനോഹരമാക്കാനും മനസ്സ് ട്രഷ് ഒഴിവാക്കാനും വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് കാലിക്കറ്റ് ബീച്ച്. അതുകൊണ്ട് തന്നെയാണ് ദിനം പ്രതി ആളുകൾ കൂടിക്കൂടി വരുന്നത്. ഈ കോഴിക്കോട് ബീച്ചിൽ മഴക്കാലമൊക്കെ ആയിക്കഴിഞ്ഞാൽ, മഴക്കാലമെന്നല്ല എല്ലാ കാലത്തും അപകടമേറിയ ഒരു കടൽ തീരം കൂടിയാണ്. കാരണം മഴക്കാലത്ത് പ്രത്യേകിച്ച് പെട്ടെന്ന് തിരകൾ വന്ന് കരയിലേക്ക് വരാൻ സാധ്യതയുള്ള ഒരു ഷേപ്പിലാണ് ഈ കടൽ തീരം കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ അപായ ബോർഡുകളും കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് മുനിസിപ്പൽ കൗൺസിലിൻ്റെ പ്രധാനപ്പെട്ട തീരുമാന പ്രകാരം പോലീസിൻ്റെയൊക്കെ സഹായത്തോടെ ഈ സൂചനാ ബോർഡുകളൊക്കെ കാണാൻ കഴിയും. ഇവിടെ ഈ സഞ്ചാരികൾ വന്ന് കുട്ടികളും അതുപോലെ വലിയവരൊക്കെ ഈ കടലിലേക്ക് ഒന്ന് വരുമ്പം അവരെ കാലിലും കഴുത്തിലേക്കുള്ള സ്വർണ്ണാഭരണങ്ങൾ കൊഴിഞ്ഞു പോയിട്ട് അത് തിരയാൻ വേണ്ടി അല്ലെങ്കിൽ അതെടുക്കാൻ വേണ്ടിയിട്ട് പിറ്റേ ദിവസമോ മറ്റുള്ള ദിവസങ്ങളിലൊക്കെ ഈ സൂര്യൻ ഉദിക്കുന്ന വെളിച്ചുള്ള ആ സമയത്ത് സ്വർണ്ണാഭരണങ്ങൾ തിരയുന്ന ഒരു ചിത്രവും വീഡിയോകളൊക്കെ ധാരാളം ഈ അടുത്ത കാലത്തൊക്കെ സോഷ്യൽ മീഡിയയിലും വാർത്തകളിലൊക്കെ നിറഞ്ഞിരുന്നിരുന്നു. ഏതായിരുന്നാലും കോഴിക്കോട് ബീച്ച് നമ്മുടെ കോഴിക്കോട് ജില്ലയുടെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണെന്ന് പ്രത്യേകം ഇവിടെ ഓർമ്മിപ്പിക്കുന്നു. ഏതായിരുന്നാലും ഈ വീഡിയോ അവസാനിക്കുകയാണ്. നമ്മളെ ചാനലിൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ശരി.